വടക്കേ ഇന്ത്യയിൽ പ്രളയക്കെടുതി തുടരുകയാണ്. അതിനിടെ ഹിമാചൽ പ്രദേശിലെ ഛത്രുവിൽ പ്രളയത്തിൽ കുടുങ്ങിയ മഞ്ജുവാര്യരും സംഘവും ഇന്ന് മടങ്ങിയേക്കും. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ സംഘത്തോട് കാലാവസ്ഥ മാറിയതിനെ തുടർന്ന് ഷൂട്ടിംഗ് തുടരാൻ അനുവദിക്കണമെന്ന് സിനിമാ സംഘം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ധനേഷ് രവീന്ദ്രനാണ് ചേരുന്നത് വിവരങ്ങളുമായി. ധനേഷ്, എന്താണ് ഇവരുടെ യാത്ര സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ആളുകൾ എന്താ രണ്ട് സംഘങ്ങളായിട്ടാണ് ഇവർ യാത്ര തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ജില്ലാ ഭരണകൂടം നമുക്ക് നൽകുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ ജില്ലാ ഭരണകൂടം ഈ സിനിമാ സംഘവുമായി ബന്ധപ്പെട്ട് അവരോട് മല തിരിച്ചിറങ്ങണമെന്നും ബേസ് ക്യാമ്പായ കോക്സാറിലേക്ക് മാറണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് ഇന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഷെഡ്യൂളുകൾ തീർത്ത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഹിമാചൽ പ്രദേശിൽ നിന്ന് മടങ്ങാനുള്ള അനുവാദം നൽകണമെന്ന് ഷൂട്ടിംഗ് സംഘം ആവശ്യപ്പെടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഇതിനുള്ള അനുമതി നൽകിയത്. ഇപ്പോൾ കാലാവസ്ഥയിൽ വലിയ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് തന്നെ ഇന്നുകൂടി ഷൂട്ടിംഗ് തുടരും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരിക്കുമെന്നാണ് അറിയുന്നത്. ഇതിൽ ആദ്യ സംഘം 10 പേരടങ്ങുന്നതാണ്. അവർ ഇപ്പോൾ കോക്സാർ ബേസ് ക്യാമ്പിൽ എത്തി എന്നുള്ള വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. മഞ്ജു ഉൾപ്പെടെ, സൽകുമാർ ശശിധരൻ ഉൾപ്പെടെ ബാക്കി പ്രധാനപ്പെട്ട ആളുകൾ ഉച്ചയോടുകൂടി ഷൂട്ടിംഗ് പൂർത്തിയാക്കി മലയിറങ്ങും. അങ്ങനെയെങ്കിൽ അവർ ഇപ്പോൾ റോഡ് ഗതാഗതം അവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ലേ ഹൈവേയിലേക്കുള്ള ഛത്രുവിൽ നിന്നുള്ള റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അത് പുനഃസ്ഥാപിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വാഹനത്തിലൂടെ തന്നെ ലേ ഹൈവേയിലേക്ക് എത്തി കോക്സാർ ബേസ് ക്യാമ്പിൽ എത്താൻ സാധിക്കും. വലിയ വാർത്തയായതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും ഹിമാചൽ പ്രദേശും ഇവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തിയിരിക്കുന്നത്. ഇവരെ റോത്തങ്കൻ അതായത് ഹൈവേ വഴിയുള്ള റോട്ടിൽ തന്നെയായിരിക്കും വളരെ പെട്ടെന്ന് ഷിംലയിൽ എത്തിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഏതായാലും ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഇന്ന് തന്നെ മടങ്ങിയേക്കുമെന്നാണ് അവരും അറിയിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി അവർ ഛത്രുവിൽ നിന്ന് കോക്സാർ ക്യാമ്പിൽ നിന്ന് തിരിച്ച് ഷിംലയിലേക്കുള്ള യാത്ര ചെയ്യുമെന്നാണ് നമുക്ക് അവസരമായി ലഭിക്കുന്ന വിവരം. അളകനന്ദ.